ദില്ലി ബജറ്റിന് കേന്ദ്രത്തിന്റെ അംഗീകാരം. ആഭ്യന്തര മന്ത്രാലയം ബജറ്റ് അവതരണത്തിന് അനുമതി നൽകി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പരസ്യത്തിനും മാറ്റിവെച്ച തുകയിൽ കേന്ദ്രം വിശദീകരണം തേടിയതിനും പിന്നാലെ ഇന്നത്തെ ബജറ്റ് അവതരണം മുടങ്ങിയിരുന്നു. റോബിൻ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. റോബിൻ, തടസ്സം നീങ്ങിയത് എങ്ങനെയാണ്? വിവരങ്ങൾ സാങ്കേതികപരമായി ഇനി ഈ ബജറ്റിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് കുറച്ചു ദിവസം മുൻപ് തന്നെ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് തന്നെ ദില്ലി സർക്കാരിനോട് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനമായും ലെഫ്റ്റനന്റ് ഗവർണറാണ് ഈ സംശയം മുന്നോട്ട് വെച്ചത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും പരസ്യത്തിനും നൽകിയിരിക്കുന്ന തുകയിലുള്ള ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന തുകയിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ചാണ്. അടിസ്ഥാന സൗകര്യത്തിന് താരതമ്യേന കുറഞ്ഞ പൈസയും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ പൈസ ഇത്തവണ പരസ്യത്തിനും നീക്കിവെച്ചതാണ് കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് അനുമതിയും ഈ ബജറ്റ് അവതരണത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല. വിശദീകരണം ദില്ലി സർക്കാരിനോട് ചോദിച്ചെങ്കിലും കഴിഞ്ഞ 3 ദിവസമായി നൽകിയില്ല എന്നാണ് കേന്ദ്രം ഈ വാദമായി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയമസഭയിലെത്തി ധനമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന് ബജറ്റ് അവതരണത്തിന് അനുമതിയില്ല, അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് എന്തായാലും അല്പസമയം മുമ്പ് ഈ നാടകീയമായ നീക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വിവാദത്തിനും ഇടയിൽ അല്പസമയം മുമ്പ് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ദില്ലി സർക്കാരിന് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയും. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധവും മറ്റുമായി സഭ നടന്നില്ല. അതുകൊണ്ട് ഇന്ന് അവതരണം ഉണ്ടാകുമോ അത് നാളെയാണോ നടക്കുക എന്നതാണ് എനിക്കറിയേണ്ടത്. അക്കാര്യം എന്തായാലും ആം ആദ്മി പാർട്ടിയാണ് വിശദീകരിക്കേണ്ടത്. നിമി.